ഹായ് ദോസ്, നമസ്കാർ. മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലൈംഗികതയിൽ കുതിരശക്തിക്ക് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ഒരു ശക്തമായ ആയുർവേദ വാജീകരണ ഔഷധമുണ്ട്. അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. നാട്ടറിവുകളുടെ ഈ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. എന്തിനും ഏതിനും പ്രകൃതിയിൽ തന്നെ പരിഹാരമുണ്ട് എന്നുള്ളതാണ് പ്രപഞ്ച നിയമം. കണ്ടെത്തുക, ശരിയായ രീതിയിൽ പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ളതാണ്. സ്ത്രീ പുരുഷന്മാരിൽ ലൈംഗിക ശേഷിയും ഉദ്ധാരണവും കൂട്ടി ദീർഘനേരം സ്രോതത്തിലേർപ്പെടാനും കാമവികാരം ഉണർത്താനും ആഗ്രഹവും കൊതിയും എന്നും നിലനിർത്തുവാനും ശുക്ലം വർദ്ധിപ്പിക്കുവാനും ശരീരബലം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നുമാണിത്. ശുക്ലമേഹം, മധുമേഹം, ശ്വേതപ്രതരം, രക്തപ്രതരം എന്നിവ ഇതുമൂലം ശമിക്കുന്നു. ഇതിൽ സ്റ്റാർച്ചിൻ്റെ അളവ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ആരോഗ്യം ഉണ്ടാകുവാനായി ആയുർവേദത്തിലും യുനാനി ചികിത്സയിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലോറോഫൈറ്റം ട്യൂബറോസം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ മഹാവൃഷ്യ എന്നും ശ്വേതമുസലി എന്നും ഹിന്ദിയിൽ മുസ്ലി എന്നും മലയാളത്തിൽ നിലപ്പന എന്നും ആണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടു തരം മുസ്ലി ഇനങ്ങളുണ്ട്, കറുത്ത മുസ്ലി, വെളുത്ത മുസ്ലി. ഇതിൽ കേരളത്തിൽ കാണപ്പെടുന്നത് കറുത്ത മുസ്ലിയാണ്, നിലപ്പന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നാമം കുർക്കിലിഗോ ഓർക്കിയോയിഡെ എന്നാണ്. വെളുത്ത മുസ്ലിയുടെ ശാസ്ത്രീയ നാമം ക്ലോറോഫൈറ്റം അസ്പരാഗസ് എന്നാണ്. വെളുത്ത മുസ്ലി കൂടുതലായും കാണപ്പെടുന്നത് ഗുജറാത്തിലാണ്. 30 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള നാരുവേരുകളാൽ നീണ്ട ദീർഘവൃത്താകാരമുള്ള കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ഇലകൾക്ക് ഞെട്ടില്ല. ഇലകൾ ഭൂഗന്ധത്തിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നു. ഇലകൾക്ക് 15 സെന്റിമീറ്ററോളം നീളമുണ്ടാകും. വെളുത്ത മുസ്ലിക്കാണ് കൂടുതൽ ഔഷധ ഗുണം. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മിക്കവാറും എല്ലാ ലൈംഗിക ഉത്തേജന ഔഷധങ്ങളിലും ഈ വെളുത്ത മുസ്ലി ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വെളുത്ത മുസ്ലിയുടെ കിഴങ്ങ് ഉണക്കിപ്പൊടിച്ചത് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ എടുത്ത് പാലിൽ കലക്കി സ്ഥിരമായി കഴിച്ചാൽ അനിതര സാധാരണമായ ലൈംഗിക ശക്തിയും ബലവും ശേഷിയും ആഗ്രഹവും തീവ്രതയും ഒപ്പം അനിതര സാധാരണമായ ഉദ്ധാരണ ശേഷിയും ഉണ്ടാകും. തന്നെയുമല്ല മറ്റ് ഒട്ടേറെ ഗുണങ്ങൾ കൂടിയുണ്ട് ഇതിന്. നിലപ്പനയുടെ കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം ഇല്ലാതാകും. അതുപോലെ ഇല കഷായം വെച്ച് ചുമയുടെ മരുന്നായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് അരച്ച് കലക്കി എണ്ണ കാച്ചി തലയിൽ തേച്ച് കുളിക്കാറുണ്ട്. ഇതിൻ്റെ ഇല വേപ്പെണ്ണ ചേർത്ത് ശരീരത്തിലെ നീരുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ നീരും കുറയും. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത സെഷനിൽ. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.